ഫ്രണ്ട്സ്, ഈ പുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എൻ്റെ രുചികൾ തേടിയുള്ള യാത്രയിൽ കിട്ടിയ അടിപൊളി ഒരു വിഭവമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്, കൊണ്ടാട്ടം ചിക്കൻ. അപ്പം കൊണ്ടാട്ടം ചിക്കൻ എങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. എല്ലില്ലാത്ത ചിക്കൻ വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പം എല്ല് ഉൾപ്പെടെയുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിന് അതിലോട്ട് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂണ് നമ്മുടെ എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തത്. ഒരു 10 പീസ് വെളുത്തുള്ളിയും 1 ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചതച്ചതാണ്. ഒരു നാരങ്ങയുടെ നീര്, 1 ടീസ്പൂണ് ഉപ്പ്, ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരുന്ന ചിക്കൻ ഇട്ട് നമുക്ക് ഈ മസാല നല്ലതായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ മസാലയെല്ലാം നമ്മൾ ചിക്കനെ നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് നോക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കനൊക്കെ 1 മണിക്കൂറായി കേട്ടോ നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചിട്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചിക്കന് വറുത്തെടുക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ പാൻ ചെറിയ പാനായതുകൊണ്ട് നമുക്ക് പകുതി ചിക്കനെ ഇടാൻ പറ്റുള്ളൂ. നമ്മൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് ചിക്കൻ നല്ലതായിട്ട് ഫ്രൈ ആക്കി നമ്മുടെ ചിക്കൻ ഇനി നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ ഫ്രൈ ആക്കിയെടുക്കാം. നമ്മുടെ ചിക്കനെല്ലാം നല്ലതായിട്ട് നമ്മൾ ഫ്രൈ ആക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ തവ ചെറുതായതുകൊണ്ട് നമ്മൾ വേറൊരു പാത്രം വെച്ച് കൊടുത്ത് അതിനകത്തോട്ട് ചിക്കൻ വറുത്തതിൻ്റെ ബാക്കിയുള്ള ഓയിലും ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ 3 ബട്ടർമുളകും ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ശേഷം നമുക്ക് ഫ്രണ്ട്സ് അതിനകത്തോട്ട് ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. 150 ഗ്രാം ചെറിയ ഉള്ളി അരിഞ്ഞത്, ഇത് നമുക്കൊന്ന് വഴിച്ചെടുക്കാം. അപ്പം വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ആക്കി 4 പച്ചമുളകും ഇതിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 3 വറ്റൽമുളക് പൊടിച്ചത്, ഇതോടെ നമുക്കൊന്ന് നല്ലതായിട്ട് മസാല മിക്സ് ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചത്, ഇതോട് കൊടുത്തിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇത് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 3 ടീസ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഗ്രേവിയൊക്കെ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ മുമ്പേ വറുത്ത് വെച്ചിരുന്ന നമ്മുടെ വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഫ്രണ്ട്സേ, നമ്മുടെ കൊണ്ടാട്ടം ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഇതുകൊണ്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ പേജ് കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം.